എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഏഴാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ യൂണിറ്റായ സമാന്തര വരകൾ, പാരലൽ ലൈൻസ് ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പാഠത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളും ചെയ്യാം. ഏഴാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. ഇതുവരെ അത് കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കുമല്ലോ. സമാന്തരമായ രണ്ട് വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ എട്ട് കോണുകൾ ഉണ്ടാകുന്നുണ്ട്. വെൻ എ ലൈൻ കട്ട്സ് എക്രോസ് എ പെയർ ഓഫ് പാരലൽ ലൈൻസ് എയ്റ്റ് ആംഗിൾസ് ആർ ഫോംഡ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. മുകളിലും താഴെയുമായി രണ്ട് വരകൾ ആണല്ലോ ഉള്ളത്. താഴെ നിന്നും മുകളിൽ നിന്നും ഓരോ കോൺ വീതമെടുത്ത് പല ജോഡികൾ ഉണ്ടാക്കാം. ചില ജോഡികളിലെ കോണുകൾ തുല്യമാണ്, അല്ലാത്തവ അനുപൂരകവും. അനുപൂരകം എന്നാൽ രണ്ട് കോണുകളുടെയും അളവുകളുടെ തുക 180 ഡിഗ്രി എന്നാണ്. വി ക്യാൻ പെയർ വൺ ആംഗിൾ അറ്റ് ദ ബോട്ടം വിത്ത് വൺ അറ്റ് ദ ടോപ്പ് ഇൻ സെവറൽ ഡിഫറെൻറ്റ് വേസ്. സം സച്ച് പെയർസ് ആർ ഈക്വൽ, അതേഴ്സ് ആർ സപ്ലിമെൻ്ററി, മീനിങ് ദർ സം ഈസ് 180 ഡിഗ്രി. നമുക്കാദ്യം തുല്യമായ ജോഡികൾ നോക്കാം. ഇവയെ സൗകര്യത്തിനായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ചുവടെയുള്ള ചിത്രം നോക്കൂ. ഇവിടെ ഒരു ജോഡി കോണുകൾ കാണാം, അവ തുല്യമാണ് അല്ലേ. ഇതുപോലെ താഴെയും മുകളിലും ഒരേ സ്ഥാനത്ത് വരുന്ന മറ്റ് മൂന്ന് ജോഡികൾ കൂടിയുണ്ട്. ഈ ചിത്രം നോക്കൂ. ഈ കോണുകളും തുല്യമാണ് അല്ലേ. ഈ ചിത്രം നോക്കൂ. ഈ കോണുകളും തുല്യമാണ്. ഇതേ രീതിയിൽ തുല്യമായ ഒരു ജോഡി കോണുകൾ കൂടി നമുക്ക് കണ്ടെത്താം അല്ലേ. എന്താണ് ഈ കോണുകളുടെ പ്രത്യേകത? ഈ കോണുകളെല്ലാം മുറിച്ചുകടക്കുന്ന വരയുടെ ഒരേ വശത്താണ് വരുന്നത് അല്ലേ. ഇങ്ങനെ മുറിച്ചുകടക്കുന്ന വരയുടെ ഒരേ വശത്ത് വരുന്ന ഇത്തരം ജോഡിയിലെ കോണുകളെ സമാന കോണുകൾ, കറസ്പോണ്ടിംഗ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. ആംഗിൾസ് ഇൻ ഈച്ച് സച്ച് പെയറിംഗ് ഡൺ അക്കോർഡിംഗ് ടു സിമിലർ പൊസിഷൻസ് ആർ കോൾഡ് കറസ്പോണ്ടിംഗ് ആംഗിൾസ്. സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിംഗ് ആംഗിൾസിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കൂ. അവ മുറിച്ചു കടക്കുന്ന വരയുടെ ഒരേ വശത്ത് മാത്രമാണ് വരുന്നത് അല്ലേ. അതാണ് തുല്യമായ കോണുകളെ ജോഡിയാക്കുന്ന ഒരു രീതി. തുല്യമായ കോണുകളെ തന്നെ മറ്റൊരു തരത്തിൽ കൂടി ജോഡി ചേർക്കാം. ചുവടെയുള്ള ചിത്രത്തിലെ കോണുകൾ നോക്കൂ. ഈ രണ്ട് കോണുകളും തുല്യമാണ്, പക്ഷേ അവ മുറിച്ചു കടക്കുന്ന വരയുടെ എതിർവശങ്ങളിലായാണ് വരുന്നത്. ഇതുപോലെ കോണുകളുടെ സ്ഥാനം തികച്ചും വിപരീതമായി മൂന്ന് വിധത്തിൽ കൂടി ജോഡിയാക്കാം. ഈ ചിത്രം നോക്കൂ. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഈ കോണുകളും തുല്യമാണ്, പക്ഷേ ഇവ വിപരീത ദിശയിലാണ്, മുറിച്ചു കടക്കുന്ന വരയുടെ എതിർദിശകളിലാണ്. ഇതുപോലെ തുല്യവും വിപരീത ദിശയിലുമായ ഒരു ജോഡി കോണുകൾ കൂടി നമുക്ക് കണ്ടെത്താം. സ്ഥാനം വിപരീതമായ ഇത്തരമൊരു ജോഡിയിലെ കോണുകളെ മറുകോണുകൾ, ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നു. ആംഗിൾസ് ഇൻ ഈച്ച് സച്ച് പെയറിംഗ് ഡൺ വിത്ത് റിവേഴ്സ് പൊസിഷൻസ് ആർ കോൾഡ് ആൾട്ടർനേറ്റ് ആംഗിൾസ്. സമാന കോണുകളും വിപരീത കോണുകളും, കറസ്പോണ്ടിംഗ് ആംഗിൾസ് ആൻഡ് ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഇവ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ചിത്രം സഹായിക്കും. ആദ്യത്തെ ചിത്രം നോക്കൂ. അവയിൽ ഒരേ നിറത്തിൽ അടയാളപ്പെടുത്തിയത് സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിംഗ് ആംഗിൾസാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരേ നിറത്തിൽ അടയാളപ്പെടുത്തിയത് വിപരീത കോണുകൾ അഥവാ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ചുവടെയുള്ള ചിത്രത്തിൽ രണ്ട് സമാന്തര വരകൾക്കും മുറിക്കുന്ന വരയ്ക്കും പേരിട്ടിട്ടുണ്ട്. ഒരു കോണിൻ്റെ അളവും എഴുതിയിട്ടുണ്ട്. സമാന കോണുകളുടെയും മറുകോണുകളുടെയും ജോഡികളുടെ എല്ലാം പേരും അളവും എഴുതി പട്ടിക പൂർത്തിയാക്കുക. ഒരു വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ എഴുതാൻ നമുക്കറിയാം അല്ലേ. എന്താണ് നിയമങ്ങൾ? എതിർകോണുകൾ തുല്യമാണ്, സമീപ കോണുകളുടെ ആകെ തുക 180 ഡിഗ്രിയാണ്. അങ്ങനെ ഈ ചിത്രത്തിലെ കോണുകളെല്ലാം നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. ഇനി രണ്ട് വരകളിൽ നിന്നും തുല്യമായ ഓരോ കോണുകൾ വീതമെടുത്ത് നമുക്ക് ജോഡികൾ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് സമാന കോണുകൾ അഥവാ കറസ്പോണ്ടിംഗ് ആംഗിൾസ് ഉണ്ടാക്കാം. അതായത് മുറിച്ചു കടക്കുന്ന വരയുടെ ഒരേ വശത്ത് മാത്രം വരുന്ന തുല്യമായ കോണുകൾ. ഏതൊക്കെയാണ്?
ഒരു ജോഡി അവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ എ സി വൈ, ആംഗിൾ പി ആർ വൈ. എത്രയാണ് അതിൻ്റെ അളവുകൾ? 60 ഡിഗ്രി വീതം. ബാക്കിയുള്ള കോണുകൾ നമുക്ക് എഴുതാം. ചിത്രം ശ്രദ്ധിക്കൂ. കോൺ ബി സി എക്സ്, കോൺ ക്യു ആർ എക്സ്, അതും 60 ഡിഗ്രി വീതമാണ് അല്ലേ? അതുപോലെ കോൺ എ സി എക്സ്, കോൺ പി ആർ എക്സ്, അതിൻ്റെ അളവ് എത്രയാണ്? രണ്ട് കോണുകളും 120 ഡിഗ്രി വീതമാണ്. അതുപോലെ കോൺ ബി സി വൈ, കോൺ ക്യു ആർ വൈ, അതും 120 ഡിഗ്രി വീതമാണ്. ഇനി നമുക്ക് ആൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ അഥവാ വിപരീത കോണുകൾ നോക്കാം. ഒരു ജോഡി അവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ എ സി വൈ, ആംഗിൾ ക്യു ആർ എക്സ്. ഈ കോണുകൾ ചിത്രത്തിൽ ശ്രദ്ധിക്കൂ. ഇവയുടെ രണ്ടിൻ്റെ അളവും 60 ഡിഗ്രി വീതമാണ്. പക്ഷേ ഈ കോണുകൾ വിപരീത ദിശയിലാണ് അല്ലേ? മുറിച്ചു കടക്കുന്ന വരയുടെ വിപരീത ദിശയിലാണ്. അതുപോലെ ആംഗിൾ പി ആർ വൈ, ആംഗിൾ ബി സി എക്സ്. ഈ കോണുകളുടെ അളവും 60 ഡിഗ്രിയാണ്. പക്ഷേ മുറിച്ചു കടക്കുന്ന വരയുടെ വിപരീത ദിശയിലാണ്, രണ്ട് വശങ്ങളിലായിട്ടാണ്. അതുപോലെ ആംഗിൾ എ സി എക്സ്, ആംഗിൾ ക്യു ആർ വൈ. ഈ കോണുകൾ 120 ഡിഗ്രി വീതമാണ്. അതുപോലെ ആംഗിൾ പി ആർ എക്സ്, ആംഗിൾ ബി സി വൈ. ഈ കോണുകളും 120 ഡിഗ്രി വീതമാണ്. പക്ഷേ മുറിച്ചു കടക്കുന്ന വരയുടെ വിപരീത ദിശയിലാണ് ഇവയുടെ സ്ഥാനം. ഇങ്ങനെ സമാന കോണുകളും മറുകോണുകളുമായി 8 ജോഡി കോണുകൾ നമുക്ക് തരംതിരിക്കാം. ഇനി നമുക്ക് രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിക്കുന്ന ചിത്രം ഒന്നുകൂടി നോക്കാം. ചിത്രത്തിൽ താഴെയുള്ള കോൺ 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലെ വരയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? ഈ കോൺ കണ്ടെത്താൻ നമുക്കറിയാം അല്ലേ? ആ കോണിൻ്റെ അളവ് 130 ഡിഗ്രി ആണെന്ന് കണ്ടെത്താം. ഇനി നോക്കൂ, ചരിഞ്ഞ വരയുടെ ഇടതുവശത്തും ഇതുപോലെ അനുപൂരകമായ സപ്ലിമെൻ്ററിയായ, എന്താണ് സപ്ലിമെൻ്ററി? രണ്ട് കോണുകളുടെയും തുക 180 ഡിഗ്രി. അങ്ങനെ ഒരു ജോഡി കോണുകൾ കൂടിയുണ്ടല്ലോ. നമുക്ക് ഈ രണ്ട് ജോഡി കോണുകളെയും ഒരുമിച്ച് ഒരു പേര് വിളിക്കാം. ഈ രണ്ട് ജോഡികളിലെയും കോണുകളെ ആന്തര സഹകോണുകൾ, കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ് പറയുന്നത്. ദ ആംഗിൾസ് ഇൻ ഈച്ച് ഓഫ് ദീസ് ടു പെയേഴ്സ് ആർ കോൾഡ് കോ ഇൻറ്റീരിയർ. ഇതുപോലെ അനുപൂരകമായ, സപ്ലിമെൻ്ററിയായ, തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്ന ബാഹ്യ സഹകോണുകളുടെ, കോ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ രണ്ട് ജോഡികളും കൂടെ നമുക്ക് കണ്ടെത്താം. ദർ ആർ ഓൾസോ ടു പെയേഴ്സ് ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. ചിത്രം ശ്രദ്ധിക്കൂ. മുറിക്കുന്ന വരയുടെ ഇടതുവശത്തും നമുക്ക് ഇതുപോലെ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്ന ഒരു ജോഡി കോണുകൾ കൂടി കണ്ടെത്താം അല്ലേ? ഇതും കോ എക്സ്റ്റീരിയർ ആംഗിളാണ്, ബാഹ്യ സഹകോൺ ആണ്. ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യാം. ചുവടെയുള്ള ചിത്രത്തിൽ എ ബി, പി ക്യു എന്നീ സമാന്തര വരകളെ എക്സ് വൈ എന്ന വര മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് സി, ആർ എന്നിവ. ചിത്രത്തിലെ ആന്തര സഹകോണുകളുടെയും ബാഹ്യ സഹകോണുകളുടെയും ജോഡികൾ കണ്ടുപിടിച്ച് പേരുകളും അളവുകളും എഴുതുക. ഇൻ ദ ഫിഗർ ബിലോ, ദ ലൈൻസ് എ ബി ആൻഡ് പി ക്യു ആർ പാരലൽ ആൻഡ് ദ ലൈൻ എക്സ് വൈ കട്ട്സ് ദം അറ്റ് സി ആൻഡ് ആർ. ഫൈൻഡ് ഓൾ ദ പെയേഴ്സ് ഓഫ് കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആൻഡ് റൈറ്റ് ഡൗൺ ദർ നെയിംസ് ആൻഡ് മെഷേഴ്സ്. നമുക്കാദ്യം ആ ചിത്രം വരയ്ക്കാം. എ ബി, പി ക്യു എന്നീ സമാന്തര വരകളെ, പാരലൽ ലൈൻസിനെ മുറിച്ചു കടക്കുന്ന വരയാണ് എക്സ് വൈ. അവ മുറിച്ചു കടക്കുന്ന പോയിൻ്റുകൾ സി, ആർ എന്നിവയാണ്. ഇതിലെ ഒരു കോൺ നമ്മൾ അടയാളപ്പെടുത്തി, അത് കണ്ടുപിടിച്ച് എഴുതി. അത് 60 ഡിഗ്രിയാണ്. രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിച്ചു കടക്കുമ്പോൾ ഒരു കോൺ കിട്ടിയാൽ ബാക്കിയുള്ള കോണുകൾ എഴുതാൻ നമുക്കറിയാമല്ലോ. നമുക്ക് ബാക്കി എല്ലാ കോണുകളും ഇങ്ങനെ എഴുതാം. ഇനി ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ ഏതൊക്കെയാണ് ആന്തര സഹകോണുകൾ, കോ ഇൻറ്റീരിയർ ആംഗിൾസ്? തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം അല്ലേ? അകത്തുള്ള ആംഗിൾ എ സി വൈ, ആംഗിൾ പി ആർ എക്സ് എന്നിവ നോക്കൂ. ആംഗിൾ എ സി വൈ 60 ഡിഗ്രിയും ആംഗിൾ പി ആർ എക്സ് 120 ഡിഗ്രിയുമാണ്. അവ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്.
അവ ആന്തര സഹകോണുകൾ അഥവാ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇനി താഴെ നോക്കൂ, കോൺ ബി സി വൈ, കോൺ ക്യു ആർ എക്സ്, അവയും ആന്തര സഹകോണുകൾ അഥവാ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ. അവയുടെ തുകയും 180 ഡിഗ്രി തന്നെയാണ്. ഇനി നമുക്ക് ബാഹ്യ സഹകോണുകൾ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാം. ചിത്രം നോക്കൂ. ആംഗിൾ എ സി എക്സ് 120 ഡിഗ്രിയാണ്, ആംഗിൾ പി ആർ വൈ 60 ഡിഗ്രിയാണ്. ഇവ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി. അതുപോലെ താഴെ ആംഗിൾ ബി സി എക്സ്, ആംഗിൾ ക്യു ആർ വൈ, ഇവയുടെ തുകയും 180 ഡിഗ്രിയാണ്. ഈ രണ്ട് ജോഡി കോണുകളും ബാഹ്യ സഹകോണുകൾ അഥവാ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന പാഠത്തിൽ നമ്മൾ ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഈ പാഠത്തിൻ്റെ അവസാന ഭാഗവുമായി നമുക്ക് ഗണിത ക്ലാസ്സിൽ വീണ്ടും കാണാം.